ഇതെല്ലാവർക്കും അവകാശപ്പെട്ട ഒന്നാണ്. ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മൗലിക അവകാശം ഒന്നാണ് സ്വാതന്ത്ര്യം. അത് ഒരാൾക്ക് നമ്മൾ വിധിച്ചു കൊടുക്കേണ്ട കാര്യമല്ല. സ്ത്രീക്ക് ഇങ്ങനെയാണ്, പുരുഷൻ ഇങ്ങനെയാണ്, ജെൻഡർക്ക് ഇങ്ങനെയാണ് എന്ന് തരംതിരിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യം ഇന്നത്തെ കാലത്തില്ല. നമുക്ക് എന്താണ് ആവശ്യം, നമ്മുടെ ഭരണഘടനയ്ക്ക് എന്താണോ നമുക്ക് ആവശ്യം, അത് നടപ്പിലാക്കാനും അത് നമുക്ക് ഉൾക്കൊള്ളാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം എന്നാണ് ആദ്യത്തെ വസ്തുത. നമുക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും അത് ചെയ്യാനുള്ള പൂർണ്ണമായിട്ടുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന നമുക്ക് എല്ലാവർക്കും ഉണ്ട്. സ്ത്രീകൾ ചെയ്യേണ്ട ജോലി ഇതൊക്കെയാണ്, പുരുഷന്മാർ ചെയ്യേണ്ട ജോലി ഇതൊക്കെയാണ്, മറ്റുള്ള വർഗക്കാരെ നമ്മൾ കാണേണ്ടത് ഇങ്ങനെയാണ് എന്ന കാലങ്ങൾ ഒരുപാട് മറന്നു, ഒരുപാട് കാലങ്ങൾ അതിക്രമിച്ചു പോയി. ഇന്ന് ISക്കാരായാലും IPSക്കാരാണെന്നും എല്ലായിടത്തും സ്ത്രീയെ പോലെ പുരുഷനെ പോലെ എല്ലാ വിഭാഗക്കാരും സത്യം തന്നെയാണ്. ഇവിടെ നമുക്ക് ഒരു കാര്യം ഓർക്കാം, എല്ലാവരുടെയും കഴിവിനാണ് വില മതിക്കേണ്ടത്. എല്ലാവരും ഒരു ജാതിയുടെയോ മതത്തിന്റെയോ ആ ജാതിയിൽ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്, ആ ജാതിയിൽ പറഞ്ഞു ഇട്ടാൽ മാത്രമേ അവർ ആ ജാതി ആവുള്ളൂ, ആ മതത്തിൽ അവർ ചന്ദ്രക്കുറിട്ടാൽ മാത്രമേ ഇങ്ങനെ ആവുള്ളൂ എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ കലയെയും നമ്മുടെ കഴിവിനെയും ഒക്കെയാണ് ഇനിയുള്ള തലമുറ വയ്ക്കേണ്ടത്. അല്ലാതെ അവർ സ്ത്രീയാണ്, ആ സ്ത്രീകൾ ഇതൊക്കെയാണ് അവർക്ക് വിധിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ന് അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മളുടെ ഓരോരുത്തരുടെയും അവകാശങ്ങൾ, നമ്മൾ ഓരോരുത്തരുടെയും ശബ്ദങ്ങൾ ഉയരേണ്ട സമയമാണ് എന്ന് എല്ലാവരും ഓർക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ചെയ്യുന്ന എന്താണോ, നമുക്ക് പ്രസവിക്കണം, ഒരു സ്ത്രീ പ്രസവിക്കുന്ന സ്ത്രീയുടെ അവകാശമാണ് അറിയിക്കണം. അല്ലാണ്ട് ഭർത്താവാണ് എന്ന നിലയിലല്ല, ആ സ്ത്രീയുടെ അധികാരത്തിലാണ് പ്രസവം പോലും ഇന്നത്തെ കാലത്ത് നടക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പൊ കോഴിക്കോട് ജില്ല എടുത്തോക്കി നമുക്ക് എല്ലാവരും കാണാൻ സാധിക്കും, കഴിഞ്ഞ ആഴ്ച വന്ന വാർത്തയാണ്, ഒരു പുരുഷന് പോലും രാത്രി സമയത്ത് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്ന് സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പുരുഷന് പോലും സമൂഹത്തിനായി രാത്രി സമയത്ത് നടക്കാൻ പറ്റില്ല. അവർക്ക് പോലും ലൈംഗികമായിട്ടുള്ള പല ചൂഷണങ്ങളും ഏറ്റുവാങ്ങുന്ന സമയമാണ്. അതുകൊണ്ട് സ്ത്രീകൾക്ക് മാത്രമേ ഈ പ്രശ്നങ്ങളുള്ളൂ, രാത്രി സമയത്ത് സ്ത്രീകൾക്ക് മാത്രമേ ബുദ്ധിമുട്ടുകളുള്ളൂ, അല്ലെങ്കിൽ സെക്സ് വർക്ക് എന്ന് പറയുന്നത് കുറച്ച് ട്രാൻസ്ജെൻഡേഴ്സിന് മാത്രമുള്ളതാണ്, അവർ ആ വിഭാഗത്തിൽ മാത്രം പെട്ടവരാണ് എന്നത് അപ്പുറത്തേക്ക് ഇന്ന് തലമുറകൾ മാറ്റിമറിച്ച കുറെ എഴുത്തുകൾ സൃഷ്ടിച്ച എല്ലാ മേഖലയിലും കുറെ സംഭാവന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവരെ നമ്മൾ മാതൃകാക്കുക. നന്ദി, നമസ്കാരം.